സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ ബോട്ടിലാട്ടാണ്. അപ്പം നമ്മൾ കുറേ ആയി ബോട്ടിലാട്ടൊക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ ബാക്കിൽ നിന്ന് ചെറുതായിട്ട് നായയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് അവിടുന്ന് നായയുടെ സൗണ്ടാണ്. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ബോട്ടിലാട്ടെന്ന് പറയുമ്പോൾ കണ്ടില്ലേ. അപ്പം ഇന്ന് നമ്മുടെ മാവേലിയുടെ പിക്ചർ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. മാസ്കും ഗ്ലൗസും അതുപോലെ എന്താ സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുള്ള മാവേലിയാണ്. അപ്പം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാവേലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ രണ്ടുപേർക്ക് ഇപ്പം തന്നെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഹായ് പറയാണ്. കാരണം വീഡിയോയിൽ ഇപ്പോൾ തൊട്ട് എന്താ ഹായ് പറയാത്തതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എക്സാം ആണെന്നു ഓൺലൈനിന്. അപ്പോൾ ഇന്നലെയാണ് എല്ലാ എക്സാം കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലൊക്കെ ആയതുകൊണ്ട് കമൻറ്റ് സെക്ഷനിൽ നിന്ന് ഓരോരുത്തരുടെ പേരെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഹായ് പറയേണ്ടതായിട്ടുള്ളൊരു വീഡിയോ, ഹായ് മാത്രം പറയുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ബർത്ത്ഡേ വീഡിയോയിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, കുറേ ലൈക്കും അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ പെട്ടെന്ന് കയറി വരുന്നുണ്ട്. പിന്നെ കുറേ പേര് എന്നെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഈ രണ്ട് പേരുടെ പേരും എൻ്റെ ഫാൻ എന്ന് പറഞ്ഞിട്ട് പറയാം. എൻ്റെ വെല്ലുമഴയോട് പോയപ്പോൾ അവൻ്റെ വെല്ലുമഴയുടെ കസിൻ്റെ ഒരു ബന്ധത്തിൽ വന്നിട്ടുള്ള ഒരു കോളും ആയിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബന്ധത്തിലുള്ള ഒരു കോളുമായിട്ടാണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും അത് തന്നെ അനുശ്രിയാനു. അനുശ്രിയാനു 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അനുശ്രിയാനുവിന് ഒരു ബിഗ് ഹായ് ഉണ്ട് കേട്ടോ. അടുത്തത് എൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടിൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. അപ്പോൾ അവൾക്കൊരു ചാനലുണ്ട്. അവൾ 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പുന്നാരാസ് വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ലക്ഷ്മിയുടെ കസിനാണ്. കസിൻ്റെ പേര് ദൃത എന്നാണ്. 2-ാം ക്ലാസ്സിലാണ് ദൃത പഠിക്കുന്നത്. അപ്പോൾ ദൃതയ്ക്ക് ഒരു ബിഗ് ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഉണ്ട് എന്നെ ബർത്ത്ഡേയിൽ വിഷ് ചെയ്തതിൽ. പിന്നെ ഇതിൽ എന്ത് സാധനമാണ് ഉപയോഗിച്ചെന്നുള്ളത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കൊരു കുപ്പി എടുക്കണം ഈ ആർട്ടിനായിട്ട്. അപ്പോൾ നമുക്കൊരു കുപ്പി എടുക്കാം. നമുക്ക് ഈ കുപ്പി എടുത്താലോ. കുപ്പി ഒരു കുപ്പി വേണ്ട, വേറൊന്നും എടുക്കാം. ഓക്കെ, നല്ല അടിപൊളി കുപ്പി ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ. ഈ കുപ്പി തന്നെ എടുക്കണം എന്നല്ല, ഈ ഒരു കുപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ കുപ്പി തന്നെയാണ് എടുക്കണം. ഇത് കുറച്ച് കുപ്പികളല്ലേ ഇവിടെ, കണ്ടില്ലേ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് കുപ്പികൾ കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇവിടെ. ഇനി മേലുണ്ട് മെയിൻ ബോട്ടിൽസൊക്കെ. ഇവിടെ നിന്ന് കഴുകി വൃത്തിയേക്ക് ബോട്ടിൽസാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ബോട്ടിൽ കളക്ഷൻ വീഡിയോ കിട്ടിയിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല, ആ കുപ്പിയാണെങ്കിലും മതി. ഇതെനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമുള്ള കുപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ കുപ്പിയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുപ്പിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകിയിട്ടൊക്കെ ഉണ്ട്, ഓൾറെഡി കഴുകിയതാണ്. ഇനി നമുക്കൊരു ബേസ് കോട്ട് കൊടുക്കാം. ഞാനൊരു ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളറ് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ്. എന്നാൽ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാം. നല്ലൊരു ഫിനിഷിങ് നമ്മളെ പെയിൻറ്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് കോട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒറ്റൊരു കോട്ട് മാത്രം കൊടുത്താൽ മതി. എങ്ങനെ നല്ല ഫിനിഷിങ്ങിൽ പെയിൻറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മളെ ബോട്ടിൽ ഇവിടെ നന്നായിട്ട് ഉണക്കാൻ വേണ്ടി വെച്ച് വെക്കാം നമുക്ക്. അപ്പോൾ ഇതേ നമ്മളെ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഫുൾ പെയിൻ്റ് അടിച്ച് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് എടുക്കാം. ഞാനിവിടെ ഫെവിക്രിലിൻ്റെ അൾട്രാമൈൻ ബ്ലൂ കളറും വൈറ്റുമാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ലൈറ്റ് കളറാണ് ഞാൻ ബോട്ടിൽ മാ സ്പോഞ്ച് വെച്ചിട്ട് അടിക്കാൻ പോകുന്നത്. ഇഷ്ടമുള്ള കളർ അടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് കളർ മാറ്റി. അപ്പോൾ ഇതുപോലെ നമ്മൾ കളർ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. ഈ കളറിന് വേണമെന്നില്ല കേട്ടോ, ഇഷ്ടമുള്ള കളർ നമുക്ക് ബേസ് കോട്ടായിട്ട് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫസ്റ്റ് കൂട്ടം അടിച്ച് ഇഷ്ടമായില്ല, കണ്ടില്ലേ. എന്നിട്ട് ഞാൻ ബ്ലൂ കളർ കൊടുത്തു. ആദ്യത്തെ കൂട്ടം അടിച്ചപ്പോൾ ഒരു ഫിനിഷിങ്ങും ഇല്ല. ആദ്യം അടിച്ചപ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു. വെയിലത്തൊക്കെ വെച്ച് ഉണക്കി കൊണ്ടുവന്നപ്പോൾ ഫുൾ എയർ ബബിൾസ്. അടിച്ചപ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു, വന്നപ്പോൾ എയർ ബബിൾസ് ആയപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ബ്ലൂ കളർ കൊടുത്തു. അൾട്രാമൈൻ ബ്ലൂ ആണ് ഫെവിക്രിലിൻ്റെ. പിന്നെ ഇത് ഞാൻ A4 ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ് മാവേലിയുടെ. ഇത് ഞാൻ ഓണം നമ്മൾ ഈ ലോക്ക്ഡൗൺ സ്പെഷ്യൽ ഫോട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, മാസ്കും സാനിറ്റൈസറും ഗ്ലൗസൊക്കെ വെച്ചിട്ടുള്ള
മാവേലിയാണ്. അതിൻ്റെ വലുതും ചെറുതും മാവേലിയുടെ ഞാൻ എ4 ഷീറ്റിലും പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ എ4 ഷീറ്റിൽ പ്രിൻ്റ് എടുക്കുമ്പോൾ ഒരു മങ്ങൽ പോലെയാണ്. പക്ഷേ ഫോട്ടോ പ്രിൻ്റ്, ഈ എ4 ഷീറ്റിൻ്റെ പ്രിൻറ്റിന് 10 രൂപയാണ്. ഇത് ഫോട്ടോ പ്രിൻ്റാണ്. ഫോട്ടോ പ്രിൻ്റ് എടുക്കുമ്പോൾ നല്ല തിളക്കമൊക്കെ കിട്ടും. അപ്പം ഞാൻ ലോക്ക്ഡൗൺ സ്പെഷ്യൽ മാവേലിയുടെ ഗ്ലൂ ഗൂഗിളിലൊക്കെ അടിച്ച് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്താണ്. ഇപ്പോൾ ഇങ്ങനത്തെ വേണ്ടതുണ്ടെങ്കിൽ നോർമൽ ആയാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നോർമൽ മാവേലിയുടെ പിക്ചർ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു കുഞ്ഞൊരു കത്ര വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ സൈസിൽ ഈ കുഞ്ഞിതാണ് വന്നത്. ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുള്ള പ്രിൻ്റ് പേപ്പറാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഓവൽ ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ സൈസിൽ തന്നെ നമ്മളത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ബോട്ട് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഇതേ കളർ കണ്ടോ മാറ്റിയത്. പിന്നെ കണ്ടത് തൊടുമ്പോൾ നമ്മളെ കൈക്ക് വരിക. ഇത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ അറിയാണെന്ന് ഒന്ന് പറഞ്ഞു തരണം കമൻറ്റ് സെക്ഷനിൽ. കണ്ടോ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയത് തന്നെയാണ്. നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഒരു 2 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഫെവിക്രിലിൻ്റെ മോട്ട് പോച്ചാണ് എടുത്തിട്ടുള്ളത്. മോട്ട് പോച്ച് ഗ്ലൗസ്. ഇതിൻ്റെ റേറ്റ് 150 ആണ്. 150 രൂപയാണ് ഈ ഒരു ഇതിൻ്റെ റേറ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മളെ പിക്ചർ ഒട്ടിക്കുന്നത്. നമ്മൾ എന്ത് പിക്ചർ ഒട്ടിക്കുമ്പോഴും മോട്ട് പോച്ച് വെച്ചിട്ട് ഒട്ടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാനൊരു ബ്രഷും അതുപോലെ ഈ ബൗളിലേക്ക് ഞാൻ മോട്ട് പോച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളതൊരു ബ്രഷ് വെച്ചിട്ട് നമ്മളെ പിക്ചറില്ലേ പിക്ചറിൻ്റെ ബാക്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മോട്ട് പോച്ച് നമ്മളൊരു ബ്രഷിൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മളെ പിക്ചറിൻ്റെ ബാക്കിൽ നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മളെ പിക്ചർ നമ്മുടെ ബോട്ടിൻ്റെ സൈസ് നമ്മളെന്തായാലും ശ്രദ്ധിക്കണം. സൈസിനുമ്പോൾ നമ്മളത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം കണ്ടില്ല ഞാൻ എഡ്ജ് ഒന്ന് കട്ട് ചെയ്തു. എന്നാലും നല്ല വൃത്തിയിൽ വന്നത് അല്ലെങ്കിൽ എഡ്ജ് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെ പിക്ചറിൻ്റെ ബാക്കിൽ ഞാൻ നമ്മളെ ഫെവി എന്താ മോട്ട് പോച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് മൊട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. കുറച്ചൊന്ന് 2 മിനിറ്റ് വെയിലത്തൊക്കെ ഒന്ന് വെച്ചാൽ നന്നായിട്ട് ഉണങ്ങും. അതിനുശേഷം നമ്മൾ ഈ മോട്ട് പോച്ച് ആ നമ്മളെ വർക്ക് ഫോട്ടോൻ്റെ മേലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ അത് ഉണങ്ങണം. അതിന് ശേഷം മേൽഭാഗത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. പിന്നെയാണ് നമ്മളെ താരം വരുന്നത്. നമ്മൾ ഇന്നത്തെ താരം എന്ന് വെച്ചാൽ പിസ്തയുടെ തോടാണ്. ഇത് ഞാൻ എൻ്റെ വെല്ലുമിടോടെ പോയപ്പോൾ അവിടുന്ന് അമ്മേച്ചിയും പൊന്നേച്ചിയും നന്നാണ്. അമ്മേച്ചിയുടെ പേര് ഐശ്വര്യാന്നും പൊന്നേച്ചിയുടെ പേര് അക്ഷയാന്നുമാണ്. അപ്പോൾ ഉണ്ണികൾ ഇതേ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ പിസ്തത്തോട് കിട്ടി. അപ്പോൾ ഇന്നത്തെ താരം പിസ്തത്തോടാണ്. അപ്പോൾ ഉണ്ണികളിതേ അവരെ കൈ കാണിക്കുന്നൊക്കെ പറഞ്ഞാൽ അവരെ കൈ എൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. അവരെ കൈ ഞാൻ മാറ്റുകയാണ്, അവർ മാറ്റണില്ല. അപ്പോൾ ഇത്രയും ഇത്ര കുറച്ചേ ഉള്ളൂ പിസ്തത്തോട്. എന്നാലും നമുക്കിത് വെച്ചിട്ട് കുറേ ക്രാഫ്റ്റുകൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതേ കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് നമ്മൾ വർക്ക് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ബാക്കിൽ ഒട്ടിയത് എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ വേറെ എടുത്തിട്ട് ഒട്ടിച്ചു. എ4 ഷീറ്റിൽ പിന്നെടുത്ത് ഒട്ടിച്ചു. ഇവിടെ ഞാൻ ഗ്ലൂഗൺ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ എന്താ പിസ്തയുടെ തോടില്ലേ അത് നമുക്ക് ഇത് മുട്ടിക്കാം. ഈ ഈ ഒരു ഭാഗം നിങ്ങളെ ഐഡിയ, നിങ്ങളൊരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടിരിക്കണം. നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിരിക്കണം. നമ്മളെ ബോട്ടിലിൻ്റെ ഷേപ്പിനും നമ്മളൊരു ക്രിയേഷന് അനുസരിച്ചിരിക്കണം. കാരണം നമുക്ക് എന്ത് ഐഡിയ ആണോ തോന്നുന്നത് അതിന് അത് ആ ഒരു ഷേപ്പിൽ നമുക്ക് ചെയ്യാം. ഞാനിത് ഈ ഒരു ബോട്ടിലിനൊരു ട്രയാങ്കുലർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞു. ഇത് കണ്ടില്ല, ഇതുപോലെ ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഈ 2 സൈഡിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ സൈഡിൽ ഞാനൊരു സ്കെയിൽ വെച്ചിട്ട് സ്കെച്ച് കൊണ്ട് വരച്ചിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് പ്ലഗ് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടുള്ള ഗ്ലൂ ഗണ്ണാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കൈമ ആയി. അപ്പോൾ കൈ നൈസായിട്ടൊന്ന് നല്ല ചുവന്ന കളറായി. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക പിസ്തയുടെത്തോട്. പിന്നെ ഈ പിസ്തത്തോട് ഒട്ടിക്കുമ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന ബോട്ടിലിനനുസരിച്ചിരിക്കും ഓരോ ഒട്ടിക്കുമ്പോൾ ഉള്ള ഡിസൈൻസ്. കാരണം എൻ്റെ ബോട്ടിലിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ റൗണ്ട് ബോട്ടിലാണെങ്കിൽ നമുക്കെടുക്കാം. ഞാൻ ഏറ്റവും ഫസ്റ്റ് തന്നെ ഏറ്റവും ആദ്യം കാണിച്ച കുപ്പിയാണെങ്കിലും അതിൻ്റെ ആ ഒരു വളവിനനുസരിച്ചിട്ട് നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പിസ്തത്തോട് ഇല്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട. നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന ചിരട്ടയായാലും എടുക്കാം കേട്ടോ. അത് പൊട്ടിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നത് തന്നെയാണ്.
ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഇത് ചിരട്ട ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുള്ളതാണ്. അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സാൻഡ് പേപ്പർ ഒരിക്കണമെങ്കിൽ അതുകൊണ്ട് ഒരിക്കാം. ഞാൻ ഒരിക്കാണ്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തു ടിഷ്യൂ പേപ്പർ. അതിൻ്റെ പക്കം ന്യൂസ് പേപ്പർ ഒരിക്കാം. പിന്നെ അതിൻ്റെ ഡീലും ചിരട്ടയുടെ ഡീൽ ഉണ്ടാവണം ആ തേങ്ങയുടെ അംശങ്ങളൊക്കെ ഉണ്ടാവും. അത് വെയിലത്തൊക്കെ ഒന്ന് വെച്ച് ഉണക്കിയിട്ട് കത്തി വെച്ച് ചുരണ്ടിക്കളഞ്ഞാൽ മതി. അത് നല്ല വൃത്തിയാവും. അടുത്തത് നമുക്ക് ഇത് ചിരട്ട നമുക്ക് ഏറ്റവും അവസാനമാണ് ഒട്ടിക്കുന്നത്. പിന്നെ ഏതൊക്കെ പേനയാണ് ഉപയോഗിച്ചെന്നുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കുലുക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇത് നേരത്തെ കാണിച്ചത് ഫ്ലാഷ് ഇട്ടപ്പോഴാണ്. ഇപ്പോൾ ഫ്ലാഷ് ഓഫ് ചെയ്തപ്പോൾ കറക്റ്റ് യെല്ലോ കിട്ടി. ഇതിൻ്റെ പഴയ 000 സൈസ് ബ്രഷാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത് പിസ്തടുത്ത് ഓടുമ്പോൾ പെയിൻറ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ മാവിലിയുടെ ബോർഡറിന് യെല്ലോ, ബാക്കിയുള്ള സ്ഥലത്ത് നിയോൺ പിങ്കുമാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നല്ല ഫിനിഷിങ്ങിൽ പുറത്തൊന്നും പോവാത്ത രീതിയിൽ അടിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിത് ഫുൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ അതിന് രണ്ട് കൂട്ട് കൊടുക്കണം. അത് മസ്റ്റാണ്, അല്ലെങ്കിൽ ഫിനിഷിങ് വരില്ല. എന്നിട്ട് നമ്മുടെ ചിരട്ടേൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. അഥവാ ഒരു കൂട്ട് മാത്രം പെയിൻറ്റ് കൊടുക്കേണ്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പിസ്തത്തോടിൻ്റെ മേലെ കുറച്ച് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ഒരു കൂട്ട് കൊടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കളറ് പെയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഗ്ലൂഗൺ, നല്ല ചൂടുള്ള ഗ്ലൂഗൺ ആണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലക്സ് ക്യൂക്ക് വേണമെങ്കിലും അത് വെച്ചിട്ടാണെങ്കിലും ഒട്ടിക്കാം. പിന്നെ ഈ വർക്ക് ചെയ്യുമ്പോൾ ഫുൾ ഞാൻ ഗ്ലൂഗണ്ണ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിന് പകരം ഫെവി ബോൺ, ഫ്ലക്സ് ക്യൂക്ക്, ഫെവിക്കോൾ. ഫെവിക്കോളാകുമ്പോൾ കുറച്ച് ടൈം നമ്മൾ അമർത്തി പിടിച്ചിട്ട് ഒന്ന് വെച്ചാൽ മതി വെയിലത്തൊക്കെ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടും. ആരും ഗ്ലൂഗണ്ണ ഇല്ലയെന്ന് പറഞ്ഞിട്ട് വിഷമിക്കാതിരിക്കുകയോ ഈ വർക്ക് ചെയ്യാതിരിക്കുക ഒന്നും ചെയ്യരുത്. എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തായിട്ട് ഞാൻ ക്യാമലിൻ്റെ ബ്രോൺസ് കളറാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു ഫ്ലാറ്റ് ബ്രഷിലാക്കിയിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ഫുൾ ഞാൻ ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് നമ്മളെ വർക്ക് ഇവിടെ. ഇനി നമ്മൾക്ക് കുറച്ച് ലേസ് ഒട്ടിക്കാം. ഇത് ഞാൻ വാങ്ങിയതാണ്, 20 രൂപയ്ക്ക് മേടിച്ചതാണ്. ഇത് വേണമെന്നില്ല. അതിന് പകരം ഡ്രസ്സ്, പഴയ ഡ്രസ്സിൽ നിന്ന് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടൈലേഴ്സിൻ്റെ ടൈലർ ഷോപ്പിലൊക്കെ പോയാൽ ഒരുപാട് കിട്ടും. അങ്ങനെ നമുക്കിത് കളക്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഡിഫറെൻറ്റ് കൈൻഡ് ലേസ് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. കണ്ടില്ല, എൻ്റെ കയ്യിൽ പച്ചയും റെഡും ബ്ലാക്കും ത്രെഡ് വർക്കും പിന്നെ ഒരു മിററൊക്കെ ഉള്ളതാണ്. ഇഷ്ടമുള്ള ടൈപ്പ് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഗ്ലൂഗണ്ണ വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒട്ടും ചെയ്യും, അങ്ങനെ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫെവിക്കോളായാലും ഒരു കുഴപ്പമില്ല, ഒട്ടും. അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്താൽ മതി, അല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇത് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിങ്ങനെ വൃത്തിയിൽ തന്നെ നമ്മൾ അമർത്തിയിട്ടൊന്നും ചെയ്താൽ. പിന്നെ ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സുഭാഷ് എന്നാണ് പേര്. അപ്പോൾ ആൾ ടൈലറാണ്. അപ്പോൾ കടയിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയതാണ്. നല്ല ഭംഗിയുള്ള ലേസ് ഇത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ലേസാണ്. എൻ്റെ ക്യാമറയിൽ കാണുന്നേക്കാട്ട് ഒരു ഭംഗിയുള്ള ഗോൾഡൻ ഷെയ്ഡാണ് ഇതിന്. ഇതാണ് ഞാൻ ഇതിന് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ സ്ട്രിപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അടിപൊളിയാണ്. നമുക്കിത് ക്രാഫ്റ്റ് ഷോപ്പിലും കിട്ടും. അതിന് കുറച്ച് വില കൊടുക്കണം. ഇത് പക്ഷേ വേസ്റ്റായിട്ട് കിടക്കണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് വാങ്ങിയതാണ്. ഇത് സ്കെൽപ്ഡ് ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനൊരു ഷേപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പൂരത്തിനൊക്കെ ഒരു കോട പോലത്തെ സാധനത്തിൻ്റെ മേലെ ഇങ്ങനെ ഉണ്ടാവില്ലേ, അതാണ്. അത് ഞാൻ എനിക്കെന്താ പറയാമെന്നറിയില്ല. അപ്പോൾ അത് ഞാൻ ഗ്ലൂഗണ്ണ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിലൊക്കെ ഒന്ന് കുറച്ച് ഗ്ലൂഗണ്ണാക്കിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 4 സൈഡിൽ, നിങ്ങൾ തമ്മനിയിലൊക്കെ കണ്ടു കാണുമല്ലോ, അപ്പോൾ 4 സൈഡിലും ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ കാര്യമായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇതുപോലെ 4 സൈഡിലും ഞാനിത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലാട്ടിൻ്റെ ഫൈനൽ ലുക്ക്. പിസ്തത്തോടൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. കാണാൻ എങ്ങനെയാണ് എന്തായാലും കമൻറ്റ് ചെയ്യണം. വാർണിഷൊക്കെ അടിച്ചിട്ടുണ്ട്. വാർണിഷ് അടിക്കണം, എന്തായാലും മസ്റ്റായിട്ട് അടിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതേ ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. എങ്ങനെയാണ് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോൾ ഓപ്ഷൻ കൊടുത്താലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു ഇതുപോലത്തെ ബോട്ടിലാട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.